2017 ജി എസ് ടി നിയമം നടപ്പിലാക്കിയപ്പോൾ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു അന്താരാഷ്ട്ര നിയമമായി മാറിയപ്പോൾ വളരെയധികം വ്യാപാരികൾക്ക് ഗുണം ചെയ്യുന്ന നികുതി ഘടനയായി ഇത് മാറിയതായി വ്യാപാരിയായ എസ് വേണുഗോപാൽ. ജി എസ് ടി 2017 ജൂലൈ 1-ാം തീയതി കൊണ്ടുവന്നപ്പോൾ സാധാരണ വ്യാപാരി വ്യവസായി ലോകം ആശങ്കയിലായിരുന്നു, ഇതെങ്ങനെ പോകും, ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പക്ഷേ അതിനുശേഷം ഇതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു നികുതി ഘടന വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെയധികം വ്യാപാരികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു നികുതി ഘടനയുമായി, വ്യാപാരികളുടെ ഫയലിംഗ് ഈസിയായി, ടാക്സ് കൊടുക്കുന്നത് വളരെ സുതാര്യമായി, കറക്റ്റായിട്ട് പിന്നീട് പർച്ചേസ് ബില്ല് അക്കൗണ്ട് ചെയ്ത് സെയിൽസ് ബില്ല് അക്കൗണ്ട് ചെയ്തു പോകുന്ന വ്യാപാരികൾക്ക് ഏറ്റവും ഗുണപ്രദമായ രീതിയിലുള്ള ഒരു സംവിധാനം ജി എസ് ടി എന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് ജി എസ് ടി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ജി എസ് ടിയിൽ തന്നെ പല ഗുണഫലങ്ങളും ഉണ്ട്. 1.5 കോടി രൂപ വരെ ടേൺ ഓവറുള്ള ഒരു വ്യാപാരിക്ക് ഇതുപോലെ കോമ്പോസിറ്റ് ടാക്സ് ഹോൾഡർ ആകാം. കോമ്പോസിറ്റ് ടാക്സ് ഹോൾഡർ ആയാൽ തന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, ടേൺ ഓവറിൻ്റെ 1% ടാക്സ് അടച്ചാൽ മതി. പക്ഷേ തിരിച്ച് നമുക്ക് ഒന്നും പിന്നീട് ഇൻപുട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. എങ്കിൽ തന്നെയും അതൊക്കെ വളരെയധികം ഗുണകരമായി ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഘടനയായി മാറിയതുകൊണ്ട് വ്യാപാരി ലോകം ഇതിനെ വളരെയധികം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്.